നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ആശാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ റെസിപ്പീസൊക്കെ എല്ലാവരും ചെയ്ത് നോക്കിയോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറ് കൊണ്ട് ഒരു രസഗുള്ളയാണ്. അപ്പോൾ ഇതും ഒരു റീസൈക്കിൾ ഡിഷായിട്ടാണ് നമുക്ക് പറയാം. ചോറ് നമ്മൾ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ ബാക്കിയായാൽ നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കണം. കമൻ്റൊക്കെ പറയണം, ലൈക്ക് ചെയ്യണം. ശരി, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഈ കപ്പിൽ 2 കപ്പ് ചോറ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെടുത്തത് ബസ്മതി റൈസാണ്, പച്ചരിയായാലും ഓക്കെയാണ്. പിന്നെ ഇതേ കപ്പ് തന്നെ 1¼ കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 1¼ ടീസ്പൂൺ, ഇനി നിങ്ങൾ ഇഷ്ടം പോലെ 1/2 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല, ഏലക്കപ്പൊടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര എടുത്ത അതേ കപ്പിൽ തന്നെ 1½ കപ്പ് വെള്ളം നമ്മൾ പഞ്ചസാര പാനി ഉണ്ടാക്കാൻ ഒഴിക്കുകയാണ്. ഇതിൽ 1¼ കപ്പ് പഞ്ചസാര നമ്മൾ എടുത്തത്. അപ്പോൾ 1½ കപ്പ് വെള്ളം നമ്മൾ പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. പഞ്ചസാര നമ്മൾ 1½ കപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ഒന്ന് അലിയട്ടെ, 1-5 മിനിറ്റ് എടുക്കും. പഞ്ചസാര പാനി തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ചോറ് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ശ്രദ്ധിക്കണം, വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇനി അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഏലക്കപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ചേർക്കാതെ അരച്ചിട്ട് വരാം. ഇത് ഇതുപോലെ അരച്ചെടുക്കുക. ഇങ്ങനെ അരച്ചു വെച്ച ഈ ചോറിലേക്ക് നമ്മുടെ മൈദപ്പൊടി ഇടുകയാണ്, പിന്നെ നമ്മുടെ കോൺഫ്ലവർ ഇടുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുഴയ്ക്കണം, നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുറച്ച് നെയ്യ് ഒന്ന് കയ്യിൽ തടവ് നന്നായിരിക്കും. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കും. നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടണം. ഇതൊരു 15 മിനിറ്റ് നേരം നമ്മൾ ഒന്ന് അടിച്ച് നല്ല മയത്തിൽ കുഴയ്ക്കണം. നിങ്ങൾ പഞ്ചസാര പാനി തിളച്ചിട്ടുണ്ടെങ്കിൽ എന്തെയാ ഒന്ന് ഓഫ് ആക്കിയിട്ട് വെക്കുക, കാരണം നമുക്കിത് 1-10 മിനിറ്റ് എന്തായാലും നന്നായിട്ട് കുഴയ്ക്കണം. ഇങ്ങനെ കുഴയ്ക്കുക ചെയ്യാട്ടോ. അങ്ങനെ അങ്ങനെ ഉരുട്ട്, നമ്മളിങ്ങനെ ഒന്ന് ഉരുട്ടിയാൽ മതി. 1-10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഉരുട്ടി ഇങ്ങനെ എടുത്താൽ മതി. അടിക്കേണ്ട, ചോറല്ലേ, നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ അങ്ങനെ ഉരുട്ടിയെടുക്കുക. നമ്മൾ ഉരുട്ടുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞു. ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടി. വേണമെങ്കിൽ കയ്യിൽ ഇത്തിരി ഒന്ന് നെയ്യമയം പുരട്ടിയിട്ട് ഒന്ന് ഉരുളിയാക്കിയിട്ട് ഒരു നല്ലൊരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്താൽ മതി. ഉരുളിയാക്കി ഉരുട്ടി വെക്കുകയാണ്. 1 പ്ലേറ്റിൽ 2 തുള്ളി നെയ്യ് പുരട്ടിയിട്ട് നന്നായിട്ടൊന്ന് മയം ആക്കിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടി വെച്ച ഉരുളകൾ അത് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് വെക്കുക. ഇങ്ങനെ വെച്ചാലും മതി, പക്ഷേ എങ്കിലും മാവ് ഒട്ടിപ്പോവാൻ സാധ്യതയുള്ളതുകൊണ്ട് വിട്ടുവിട്ട് ഇങ്ങനെ വെക്കുകയോ നല്ലത്. നമ്മുടെ പഞ്ചസാര പാനി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. എനിക്ക് 14 രസഗുളകൾ കിട്ടിയിട്ടുണ്ട്, 2 ഗ്ലാസ് ചോറിന്. ഇനി ഇതൊരു 15-20 മിനിറ്റ് ഇതേ തീയിൽ തിളച്ചുകൊണ്ടിരിക്കണം. അതായത് ഞാനിപ്പോൾ തീ മാക്സിമത്തിലാണ് വെച്ചിരിക്കുന്നത്, അതേപോലെ തിളച്ചുകൊണ്ടിരിക്കണം. 5 മിനിറ്റ് കൂടുമ്പോഴേ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ ഡബിൾ സൈസായി വരും, വീർത്ത് വരും. അപ്പോൾ നമ്മളിത് സ്റ്റവ് ഓഫ് ആക്കാൻ പോവാണ്. ഇനി 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, ഒന്ന് തണുക്കാൻ വെക്കണം. ഫാനിൻ്റെ അടിയിലോ മറ്റോ വെക്കാം. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇതാ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രസഗുള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ
ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ അമർത്തി ആൾ ഓപ്ഷൻ വെക്കാൻ ആരും മറക്കരുത് അപ്പോൾ മറ്റൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം।